എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് പുതിയ ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ഖുഷിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖുഷിനഗർ വിമാനത്താവളം ബുദ്ധമത വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. पचास से अधिक नए एयरपोर्ट या जो पहले सेवा में नहीं थे उनको चालू किया जा चुका है. आने वाले तीन चार सालों में कोशिश ये है कि देश में 200 से अधिक एयरपोर्ट, हेलीपोर्ट और सी प्लेन की सेवा देने वाले वाटर ड्रोम का नेटवर्क भी देश में तैयार हो. വർഷങ്ങൾ നീണ്ട പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് കുശിനഗർ വിമാനത്താവളത്തിലൂടെ സഫലീകരിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സിവിൽ ഉപയോഗത്തിനായി പ്രതിരോധ വ്യോമ മേഖല തുറക്കുന്നത് പ്രധാന പരിഷ്കാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൂർവാഞ്ചലിന്റെ പ്രതിനിധിയായ തനിക്ക് ഈ വിമാനത്താവളം പ്രതിബദ്ധതയുടെ സാക്ഷാത്കാരം കൂടിയാണ്. കുശിനഗറിന്റെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റും ഉത്തർപ്രദേശ് ഗവൺമെന്റും മുഖ്യ പരിഗണനയാണ് നൽകുന്നത്. ഭഗവാൻ ബുദ്ധനുമായി ബന്ധപ്പെട്ട ചരിത്രയിടങ്ങൾ വികസിപ്പിക്കുന്നതിനും അവിടെ എത്തിപ്പെടുന്നതിനും ഭക്തർക്ക് സൌകര്യമൊരുക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ശ്രീബുദ്ധന്റെ ജ്ഞാനോദയം മുതൽ മഹാപരിനിർവാണം വരെയുള്ള മുഴുവൻ യാത്രയ്ക്കും സാക്ഷിയായ കുശിനഗറിനെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിന് വിമാനത്താവളത്തിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബീത്തേ വർഷോമേ എയർ കണക്ടിവിറ്റി കൊ ദേശ്നെ ഉൻ ലോഗോ തക് ഉൻ ക്ഷേത്രോ തക് പഹുചാനേ പർ ജോർ ദിയാ ഗയാ ഹൈ ജിനോനെ കഭി ഇസ്കെ ബാരേമേ സോചാ ഭി നഹീ താ. इसी लक्ष्य के साथ शुरू की गई उड़ान योजना को चार साल पूरे होने आ रहे हैं. उड़ान योजना के तहत बीते सालों में 900 से अधिक नए रूट्स को स्वीकृति दी जा चुकी है. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ 900-ലധികം പുതിയ വ്യോമ റൂട്ടുകൾ അംഗീകരിച്ചു. പുതിയ 350-ലധികം വിമാന സർവീസുകൾ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഒരു രാജ്യത്തെയും അകാരണമായി ആക്രമിക്കില്ലെന്ന് ഭാരതത്തിന്റെ പൈതൃകങ്ങളും മൂല്യങ്ങളും തെളിയിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഭാരത് കാ ഏക് അമ്യുക്യ ധരോർ ഓർ വിരാസത് ഹൈ ഉസ്മേ ജോ ഭഗവാൻ ബുദ്ധ് കീ മൂല്യ ഓർ സിദ്ധാന്ത് അഹിംസ കീ ശാന്തി കീ मानव कल्याण की ये भारत वही देश है जिन्होंने इस मूल्य और सिद्धांतों को विश्व भर में प्रसिद्ध किया है. മറ്റു ചില രാഷ്ട്രങ്ങൾ യുദ്ധത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയെന്നും ഭഗവാൻ ബുദ്ധൻ തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ഭഗവാൻ ബുദ്ധനെ ലോകത്തിന് സമ്മാനിച്ചത് ഇന്ത്യയാണെന്ന് യോഗത്തിൽ അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഈ ദിനം ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹ കുശിനഗർ കാ എയർപോർട്ട് ന കേവൽ ഉത്തർപ്രദേശ് കി ദിസ്സേ ബൽക്കി പശ്ചിമോത്തര ബിഹാർ ഓർ നേപ്പാൽ കി ദിസ്സേ ഭി അത്യന്ത മഹത്വപൂർണ എയർപോർട്ട് സാബിത് ഹോഗാ. കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം സംസ്ഥാനത്തെ 9-ാമത്തെ വിമാനത്താവളവും 3-ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് 125 ബുദ്ധ സന്യാസികളുമായി ആദ്യ വിമാനം കുശിനഗറിലെത്തി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.